വെൽക്കം ടു മാർക്കസ്. എല്ലാവർക്കും മാർക്കസിലേക്ക് സ്വാഗതം. ടുഡേ വി ഡിസ്കസ് അബൌട്ട് തേർഡ് സ്റ്റാൻഡേർഡ് മാത്സ്. യൂണിറ്റ് 10, മെഷറിംഗ് വെയ്റ്റ്സ്. എങ്ങനെയാണ് വെയ്റ്റ് കണക്കാക്കുന്നത്? വെയ്റ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ സാധനത്തിന്റെയും വെയ്റ്റ് കണക്കാക്കാം. പിന്നെ ചിലരൊക്കെ കണ്ടിട്ടില്ലേ, അവരെ കയ്യിലെടുത്തിട്ട് അത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് വെയിറ്റ് കണക്കാക്കുന്നത് എന്നാണ്. പാഠഭാഗം നോക്കൂ. മൈ വെയിറ്റ്. ഫൈൻഡ് ദ തിങ്സ് ഇൻ ദ ക്ലാസ് യു ക്യാൻ ലിഫ്റ്റ് അപ്പ്. നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? ബെഞ്ചുണ്ടല്ലേ, ബെഞ്ചിനെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുമോ? പറ്റും അല്ലേ. പിന്നെയോ? ബാഗുണ്ട്, ബാഗിനെ ഉയർത്താൻ പറ്റൂലേ? പറ്റും അല്ലേ. ടേബിളില്ലേ, ടേബിളിന് എത്ര പേർക്ക് ഉയർത്താൻ പറ്റും? ടേബിളിനെ എല്ലാവർക്കും ഉയർത്താൻ പറ്റില്ല, പക്ഷേ ചിലർക്കൊക്കെ ഉയർത്താൻ പറ്റും അല്ലേ. അപ്പോ ഡോട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ്സിലുള്ള തിങ്സ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. വാട്ട് ഓൾ തിങ്സ് ഇൻ യുവർ ഹോം ക്യാൻ യു ലിഫ്റ്റ് അപ്പ്? മേക്ക് എ ഗസ്. നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും? അതേതൊക്കെയാണെന്ന് നിങ്ങൾ അവിടെ എഴുതുക. നെക്സ്റ്റ്, സീ ദ പിക്ചേഴ്സ് വിച്ച് ഓഫ് ദീസ് ഹാവ് യു സീൻ. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? താഴെ എന്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? വെയിറ്റ് മെഷീൻ ആണ് അല്ലേ. ഈ നാല് വെയിറ്റ് മെഷീൻ കണ്ടവർ ആരൊക്കെയുണ്ട്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾ ദീസ്? ഇതിന്റെ ഉപയോഗം എന്താണ്? വെയിറ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് യുവർ വെയിറ്റ്? ഇവിടെയുള്ളതിൽ നിങ്ങളുടെ വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? വെയിറ്റ് മെഷീൻ ആണ് അല്ലേ. ഇനി വെയിറ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് നോക്കുക. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ എഴുതുക. മൈ വെയിറ്റ്, നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്? ദ ഗ്രേറ്റസ്റ്റ് വെയിറ്റ് ഓഫ് ചിൽഡ്രൻ ഓൺ മൈ ബെഞ്ച്. നിങ്ങളുടെ ബെഞ്ചിലെ ഗ്രേറ്റസ്റ്റ് വെയിറ്റ് എത്രയാണ്? ദ ലീസ്റ്റ് വെയിറ്റ്, ഏറ്റവും കുറവ് വെയിറ്റ് എത്രയാണ്? ദ ഗ്രേറ്റസ്റ്റ് വെയിറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ മൈ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വെയിറ്റ് എത്രയാണ്? ദ ലീസ്റ്റ് വെയിറ്റ്, നിങ്ങളുടെ ക്ലാസ്സിലെ ലീസ്റ്റ് വെയിറ്റ് എത്രയാണ്? അത് ഇവിടെ എഴുതുക. ഓക്കെ. മേക്ക് എ ടേബിൾ ഷോയിങ് ഇൻ ഓർഡർ ദ വെയിറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും വെയിറ്റ് ഓർഡറിൽ എഴുതിക്കൊണ്ടൊരു ടേബിൾ തയ്യാറാക്കുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? മേക്ക് സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് ടേബിൾ ടു ആസ്ക് യുവർ ഫ്രണ്ട്സ്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഹൗ മെനി ഹാവ് ദ സെയിം വെയിറ്റ്? എത്ര പേർക്കാണ് ഒരേ വെയിറ്റ് ഉള്ളത്? പിന്നെന്ത് ചോദിക്കാം? വിച്ച് ഈസ് ഗ്രേറ്റസ്റ്റ് വെയിറ്റ്? ഏതാണ് ഗ്രേറ്റസ്റ്റ് വെയിറ്റ്? പിന്നെന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? വിച്ച് ഈസ് ലീസ്റ്റ് വെയിറ്റ്? ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൂടെ? ദെൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് യുവർ സ്കൂൾ ബാഗ്. നിങ്ങളുടെ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക. നെക്സ്റ്റ്, ഓണം. പ്രൈസ് ഫോർ ഓണം ടു ബി ഗിവൺ ടുമോറോ 5 kg ഫോർ ഈച്ച്. സ്കൂളിലെ ഓണത്തിന്റെ അരി വിതരണം ചെയ്യുകയാണ്. ഓരോ കുട്ടിക്കും എത്ര വീതമാണ് കൊടുക്കുന്നത്? 5 kg വീതമാണ് കൊടുക്കുന്നത്. അവർ ക്ലാസ് ഹാസ് 40 children. നമ്മളുടെ ക്ലാസ്സിലെ ആകെ 40 കുട്ടികളാണ് ഉള്ളത്. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് നീഡഡ്? അപ്പോ എത്ര കിലോ അരിയാണ് ആവശ്യമുള്ളത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. 40 കുട്ടികളാണ് ഉള്ളത്. ഓരോ കുട്ടിക്കും 5 kg വീതം വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോ 40 × 5 എത്രയാണ്? 200 kg ആണ് ആവശ്യമായിട്ടുള്ളത്. ഹൗ മച്ച് റൈസ് ഈസ് നീഡഡ് ഫോർ യുവർ ക്ലാസ്? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കിലോ അരിയാണ് വേണ്ടി വരിക? കാൽക്കുലേറ്റ് ചെയ്യൂ. ഇഫ് ദർ ഈസ് 50 kg ഓഫ് റൈസ് ഇൻ എ സാക്ക്, ഹൗ മെനി സാക്സ് ആർ നീഡഡ് ഫോർ യുവർ ക്ലാസ്?
ഒരു ചാക്കിലെ 50 കിലോഗ്രാം അരിയാണുള്ളതെങ്കിൽ എത്ര ചാക്ക് അരിയാണ് ആവശ്യമായി വരിക? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടല് 200 കിലോഗ്രാം അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഒരു ചാക്കില് 50 കിലോഗ്രാം അരി ഉണ്ടെങ്കിൽ എത്ര ചാക്ക് അരി ഉണ്ടാകും? 200 ÷ 50. അപ്പോ എത്രയാണ് ആൻസർ കിട്ടിയത്? 4 ചാക്ക് ഉണ്ടാകും. വാട്ട് ഇഫ് ദർ ഇസ് 100 കിലോഗ്രാംസ് ഇൻ എ സാക്ക്? ഒരു ചാക്കില് 100 കിലോഗ്രാം ഉള്ളതെങ്കിൽ എത്ര ചാക്കാണ് ഉണ്ടാവുക? 200 ÷ 100. അപ്പോ എത്ര ആൻസർ കിട്ടിയത്? 2 സാക്ക്. നെക്സ്റ്റ് നോൺ മീൽ. ഫോർ നോൺ മീൽ പ്രോഗ്രാം 100 grams ഓഫ് റൈസ് എ ഡേ ഇസ് അലോട്ടഡ് ടു ഈച്ച് ചൈൽഡ്. നോൺ മീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചഭക്ഷണം. ആ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഓരോ കുട്ടിക്കും 100 ഗ്രാം അരി വെച്ചാണ് കൊടുക്കുന്നത്. ഡിഡ് യു നോട്ട് വാട്ട് ദ ടീച്ചർ ടോൾഡ് ഇൻ ദ PTA മീറ്റിംഗ്? PTA മീറ്റിംഗിൽ ടീച്ചർ എന്താണ് പറയുന്നത്? ഹൗ മെനി ഗ്രാംസ് ഓഫ് റൈസ് ഈസ് നീഡഡ് ഫോർ 10 സ്റ്റുഡൻസ്? 10 കുട്ടികൾക്ക് എത്ര അരി വേണ്ടി വരും? ഒരു കുട്ടിക്ക് എത്ര ഗ്രാം ആണ് കൊടുക്കുന്നത്? 100 ഗ്രാം. അപ്പോ 10 കുട്ടികൾക്കോ 10 × 100 എത്രയാണ് കിട്ടിയത്? 1000 grams അരി വേണ്ടി വരും. 10 × 100 gram ഈസ് 1000 kilograms. 10 100 gram ചേർന്നാല് 1000 grams ആണ്. 1000 gram ഈസ് ഈക്വൽ ടു 1 kilogram. 1000 gram എന്ന് പറഞ്ഞാല് 1 kilo ആണ്. 1000 gram എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 kilogram. 1000 grams ഈസ് ഈക്വൽ ടു 1 kilogram. എല്ലാവരും നോട്ട് ചെയ്യണേ. 1000 grams ഈസ് ഈക്വൽ ടു 1 kilogram. നെക്സ്റ്റ് ഫിൽ ദ ബാഗ്. ഫിൽ അപ്പ് ഈച്ച് ബാഗ് ബിലോ വിത്ത് തിങ്സ് ഇൻ ദ ലിസ്റ്റ് ഇൻ ഡിഫറെന്റ് വേസ്. താഴെ കൊടുത്തിട്ടുള്ള ബാഗുകൾ ഫിൽ ചെയ്യണം. എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത്? ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് ആ ബാഗിൽ ഫിൽ ചെയ്യേണ്ടത്. ആദ്യത്തെ ബാഗില് 1 kilogram സാധനങ്ങളാണ് ഫിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ബാഗില് 2 kilogram സാധനങ്ങളാണ് ഫിൽ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ബാഗില് 5 kilograms ആണ് ഫിൽ ചെയ്യേണ്ടത്. ടേബിളിൽ നോക്കിയേ, ഓരോ സാധനത്തിന്റെയും വെയിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചില്ലി പൗഡർ 100 grams, കൊറിയാണ്ടർ പൗഡർ 250 grams, കോഫി 200 grams, ദാല് 500 grams, മസ്റ്റാർഡ് 100 grams, കാഷ്യൂനട്ട് 50 grams, കർഡമം 50 grams, ഷുഗർ 750 grams. ഈ സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് ബാഗ് ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ ഇരുന്നിട്ടുള്ള അപ്പൂപ്പൻ എന്താണ് പറയുന്നത്? വി സേ 1/2 kilograms ഫോർ 500 grams ആൻഡ് 1/4 kilograms ഫോർ 250 grams. 1/2 kiloയെ നമ്മൾ 500 grams എന്നാണ് പറയുന്നത്. 1/4 kilo അതായത് 1/4 kilogramനെ നമ്മൾ 250 grams എന്നാണ് പറയുന്നത്. 1/2 kilo 500 grams, 1/4 kilo 250 grams. ഇനി നമുക്ക് ബാഗിൽ സാധനങ്ങൾ ഫിൽ ചെയ്യാം. ആദ്യത്തെ ബാഗില് 1 kilogram വേണം. ഏതൊക്കെ സാധനങ്ങൾ കൂടിയാലാണ് 1 kilogram ആവുക? ദാലും കോഫിയും ചില്ലി പൗഡറും നമുക്ക് ഫിൽ ചെയ്യാം. ഐറ്റംസ് എന്നുള്ള കുളത്തില് ഐറ്റമിന്റെ പേരെഴുതുക. നമ്പർ എന്നുള്ള കുളത്തില് എത്ര നമ്പർ വേണമെന്ന് എഴുതുക. ഗ്രാംസിലെ അതിന്റെ ഗ്രാംസ് എത്രയാണെന്ന് എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് ദാല് എഴുതാം. ഐറ്റംസിലെ ദാല് നമ്പർ 1 നമ്പർ, ഒരു പാക്കറ്റാണ് വേണ്ടത്. അപ്പോൾ എത്രയാണ്? 500 grams. നെക്സ്റ്റ് ഐറ്റം കോഫി. എത്ര നമ്പർ ആണ് വേണ്ടത്? 2 നമ്പർ. 2 × 200 ഈസ് ഈക്വൽ ടു 400. 400 grams. നെക്സ്റ്റ് ചില്ലി പൗഡർ 1 നമ്പർ, ഗ്രാംസ് 100. ഇപ്പോൾ ടോട്ടൽ എത്ര ഗ്രാംസ് ആയി? 1000 grams. 1000 grams ഈസ് ഈക്വൽ ടു 1 kilogram. അപ്പോൾ നമ്മൾ 1 kilogramന്റെ ബാഗ് ഫിൽ ചെയ്തു. ഇനി 2 kilogramസിന്റെ ബാഗ് ഫിൽ ചെയ്യാം. ഏതൊക്കെ സാധനങ്ങൾ എടുക്കാം? കൊറിയാണ്ടർ പൗഡർ, ദാല്, മസ്റ്റാർഡ്,
cash unit ഇത്രയും സാധനങ്ങൾ എടുക്കാം items ല് കുറേ അണ്ടർ ബോർഡർ നമ്പർ 4 grams 1000 grams next ദാല് നമ്പർ 2 നമ്പർ grams 1000 500 into 2 1000 total എത്ര grams ആയി 2000 grams 2 kilograms ആയി next 5 kilograms ഏതൊക്കെ ഐറ്റം ആണ് വേണ്ടത് ഷുഗർ 4 നമ്പർ 3000 grams ദാല് 2 നമ്പർ 1000 grams മസ്റ്റാർഡ് 2 നമ്പർ 200 grams കാഷ്യൂ നട്ട് 2 നമ്പർ 100 grams കർഡമം 2 നമ്പർ 100 grams ചില്ലി പൗഡർ 1 നമ്പർ 100 grams കൊറിയാണ്ടർ പൗഡർ 2 നമ്പർ 500 grams ടോട്ടൽ എത്രയായി 5000 grams 5 കിലോന്റെ ബാഗും ഫിൽ ചെയ്തു മേക്ക് അനദർ ബാഗ് ആൻഡ് ലിസ്റ്റ് ലൈക്ക് ദിസ് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള വേറൊരു ബാഗ് തയ്യാറാക്കുക എന്നിട്ട് അതിലെ സാധനങ്ങൾ ഫിൽ ചെയ്യുക നെക്സ്റ്റ് ബൈയിങ് സോപ്പ് സോപ്പ് സെയിൽ ഇവിടെ സോപ്പ് കച്ചവടം നടക്കുകയാണ് ഏതൊക്കെ വെയിറ്റുള്ള സോപ്സ് ആണുള്ളത് 75 ഗ്രാംസിൻ്റെയും 100 ഗ്രാംസിൻ്റെയും 125 ഗ്രാംസിൻ്റെയും 75 ഗ്രാംസിന് 12 റുപ്പീസ് 100 ഗ്രാംസിന് 15 റുപ്പീസ് 125 ഗ്രാംസിന് 70 റുപ്പീസ് ഇന്ദുവും ലിസിയും ഷംനയും സോപ്പ് വാങ്ങിച്ചു ഇന്ദു എത്ര സോപ്പാണ് വാങ്ങിച്ചത് ഐ ബോട്ട് വൺ ഓഫ് ഈച്ച് ഇന്ദു 3 സോപ്പിൽ നിന്നും ഓരോന്ന് വീതം വാങ്ങിച്ചു ലിസിയോ ഐ ബോട്ട് 2 ഓഫ് 125 ഗ്രാംസ് ആൻഡ് 1 ഓഫ് 100 ഗ്രാംസ് ലിസി വാങ്ങിയത് 125 ഗ്രാംസിൻ്റെ 2 സോപ്പും 100 ഗ്രാംസിൻ്റെ 1 സോപ്പും ഷംന വാങ്ങിയത് എത്രയാണ് ഐ ബോട്ട് 2 ഓഫ് 100 ഗ്രാംസ് ആൻഡ് 2 ഓഫ് 125 ഗ്രാംസ് ഷംന വാങ്ങിയത് 100 ഗ്രാംസിൻ്റെ 2 സോപ്പ് 125 ഗ്രാംസിൻ്റെ 2 സോപ്പ് വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സോപ്പ് ഈച്ച് ബോട്ട് 3 പേരും വാങ്ങിയ സോപ്പിൻ്റെ വെയിറ്റ് എത്രയാണ് ഇന്ദു വാങ്ങിയത് ഓരോന്നും ഒന്ന് വീതം അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായി 75 ഗ്രാംസ് പ്ലസ് 100 ഗ്രാംസ് പ്ലസ് 125 ഗ്രാംസ് ടോട്ടൽ 300 ഗ്രാംസ് ഇനി ലിസ് വാങ്ങിയത് 125 ഗ്രാംസിൻ്റെ 2 സോപ്പ് അപ്പോൾ 125 പ്ലസ് 125 250 പ്ലസ് 100 ഗ്രാംസിൻ്റെ 1 സോപ്പ് 250 പ്ലസ് 100 ടോട്ടൽ 350 ഗ്രാംസ് ഇനി ഷംന വാങ്ങിയത് 100 ഗ്രാംസിൻ്റെ 2 സോപ്പ് അപ്പോൾ 100 പ്ലസ് 100 200 ഗ്രാംസ് പ്ലസ് 125 ഗ്രാംസിൻ്റെ 2 സോപ്പ് 125 പ്ലസ് 125 ഈക്വൽ ടു 250 ടോട്ടൽ 200 പ്ലസ് 250 ഈക്വൽ ടു 450 ഇനി ഹൗ മച്ച് ഡിഡ് ഈച്ച് പേ ഓരോരുത്തരും എത്ര രൂപയാണ് അതിന് പേ ചെയ്തത് ഓരോ സോപ്പിൻ്റെയും വില എത്രയാണ് 75 ഗ്രാംസിൻ്റെ സോപ്പിന് 12 റുപ്പീസ് 100 ഗ്രാംസിൻ്റെ സോപ്പിന് 15 റുപ്പീസ് 125 ഗ്രാംസിൻ്റെ സോപ്പിന് 17 റുപ്പീസ് ഇന്ദു വാങ്ങിയത് എല്ലാത്തിൽ നിന്നും ഓരോ സോപ്പ് വീതമാണ് അപ്പോൾ 12 പ്ലസ് 15 പ്ലസ് 17 ഈക്വൽ ടു 44 44 റുപ്പീസിൻ്റെ സോപ്പാണ് ഇന്ദു വാങ്ങിയത് ഇനി ലിസി വാങ്ങിയ സോപ്പിൻ്റെ വില 125 ഗ്രാംസിൻ്റെ 2 സോപ്പ് 17 പ്ലസ് 17 100 ഗ്രാംസിൻ്റെ 1 സോപ്പ് 15 ടോട്ടൽ 49 ലിസി വാങ്ങിയ സോപ്പിൻ്റെ വില 49 റുപ്പീസ് ഇനി ഷംന വാങ്ങിയ സോപ്പ് ഷംന വാങ്ങിയത് 100 ഗ്രാംസിൻ്റെ 2 സോപ്പ് 15 പ്ലസ് 15 125 ഗ്രാംസിൻ്റെ 2 സോപ്പ് 17 പ്ലസ് 17 ടോട്ടൽ 64 ഷംന വാങ്ങിയ സോപ്പിൻ്റെ വില 64 റുപ്പീസ്